ഹലോ ഗായ്സ്, എല്ലാവർക്കും ബിഗ് ബോസിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ബിഗ് ബോസിൽ നമ്മുടെ മത്സരാർത്ഥികളും അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരും ഒരുപാട് കാത്തിരിക്കുന്ന ഒരു ടാസ്ക്കാണ് പണപ്പെട്ടി ടാസ്ക്. അതായത് ആരായിരിക്കും ഈ ഒരു പണപ്പെട്ടി എടുത്തുകൊണ്ട് പോവുക എന്നറിയാൻ വേണ്ടി നമ്മൾ പ്രേക്ഷകരെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിലാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് പണപ്പെട്ടി ടാസ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു 700,000+ രൂപയായിട്ട് പുറത്തു പോയത് നാദരയായിരുന്നു. അപ്പോൾ ഇപ്പോഴുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ഈ ഒരു പണപ്പെട്ടി ടാസ്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, കൂടുതൽ പൈസ കിട്ടുവാണെങ്കിൽ അത് എടുത്തിട്ട് പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മുടെ സായി, അതായത് സായി പണപ്പെട്ടി ടാസ്കിൽ കണ്ണു വയ്ക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, നന്ദനയ്ക്കൊരു വീട്, അതായത് അവരുടെ പെങ്ങളുകുട്ടിക്ക് ഒരു വീട് എന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിംഗ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരവിടെ ഭയങ്കര ചർച്ചയിലാണ്, അതായത് ഈ ഒരു പണപ്പെട്ടി ടാസ്ക് വരാൻ വേണ്ടി ചർച്ചയിലാണ്. പണപ്പെട്ടി ടാസ്കിൽ ഏറ്റവും കൂടുതൽ പൈസ വരുന്നത് എടുത്തിട്ട് പുറത്തു പോകാനുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഋഷി, അപ്പോൾ ഋഷിക്കും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഋഷിക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. അവരിപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ പണപ്പെട്ടി ടാസ്ക് വന്നതിന് ശേഷം അതിൽ പൈസ, അതായത് ഒരു കൂടുതൽ എമൗണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അതുകൂടാതെ ഋഷിക്ക് കപ്പ് കിട്ടുമെന്നുള്ളൊരു ധൈര്യവും കൂടി ഉണ്ട്. പ്രേക്ഷകർ ചതിക്കില്ല, ഈ 50,00,000 രൂപയും കപ്പും ഋഷിക്ക് കിട്ടുമെന്നാണ് ഋഷിയുടെ മനസ്സിലുള്ള ഒരു പ്ലാന്. അതോ പണപ്പെട്ടി എടുത്ത് പുറത്ത് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ നമ്മുടെ സായും അഭിഷേകും മാക്സിമം നമ്മുടെ ഋഷിയെ പണപ്പെട്ടി എടുത്ത് പുറത്തു പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുകയാണ്. അതായത് എനിക്ക് തോന്നുന്നു ഋഷിക്കൊന്നും എന്തായാലും ഈ ഒരു ബിഗ് ബോസിൻ്റെ കപ്പ് കിട്ടാനുള്ള യാതൊരു ചാൻസും ഇല്ല. കാരണം പുള്ളി നല്ല ഗെയിമറും കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ ഒരു കപ്പ് കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു പെർഫോമൻസ് ഒന്നും ഋഷി ഇവിടെ കാഴ്ചവെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും, ഇപ്പം നന്ദന ഉണ്ടായിരുന്നപ്പോൾ നമുക്കറിയാം നന്ദന ഈ ഒരു പണപ്പെട്ടി ടാസ്ക് വരുമ്പോൾ പൈസ എടുത്തിട്ട് പുറത്തു പോകാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരി അത് നേരത്തെ അവിടെ പറഞ്ഞു. അതുപോലെ തന്നെ പുള്ളിയുടെ കുറേയധികം സ്വഭാവ പെരുമാറ്റങ്ങളെല്ലാം വളരെ മോശമായി പോയതുകൊണ്ട് തന്നെയാണ് പുറത്ത് നന്ദനയ്ക്ക് നല്ല നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് എവിറ്റായി പോയത്. അപ്പോൾ എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ പണപ്പെട്ടി ടാസ്ക് വരികയാണ്. അപ്പോൾ അതിൽ കണ്ണു വെച്ചിട്ട് ഒരുപാട് പേര് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ പണപ്പെട്ടി വരുമ്പോൾ എടുത്തിട്ട് ചാടാനുള്ള പരിപാടിയാണ്. അതായത് ബിഗ് ബോസിൽ നിന്ന് ഹെവിറ്റായി പോകുന്നതിലും എന്തുകൊണ്ടും നല്ലത് പണപ്പെട്ടി ടാസ്ക് വരുമ്പോൾ അതിൽ നിന്ന് പൈസ എടുത്തിട്ട് പുറത്തേക്ക് പോകുന്നതാണ് എന്നാണ് അവിടെ പലരും പറയുന്നത്. അപ്പോൾ ശ്രീധൂന് അങ്ങനെ ഒരു പ്ലാനുണ്ട്, സായി അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് പേർക്കുണ്ട്. അപ്പം നമുക്കിതിൽ ആരൊക്കെയാണ് ഈ ഒരു പണപ്പെട്ടിയിൽ കണ്ണു വെച്ചിരിക്കുന്നതെന്നുള്ളത് ഈ ഒരു പണപ്പെട്ടി ടാസ്ക് വരുമ്പോൾ അതിലെ എമൗണ്ടുകളൊക്കെ കാണിക്കുമ്പോൾ നമുക്കറിയാം ആരൊക്കെ പൈസ എടുത്തുകൊണ്ട് പുറത്തു പോകുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ സായി ഈ ഒരു പണപ്പെട്ടി ടാസ്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് നന്ദനമോൾക്കുള്ള പൈസ കൊടുക്കാൻ വേണ്ടി, വീട് വെക്കാനുള്ള ഒരു സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പണപ്പെട്ടി ടാസ്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രേക്ഷകരും അതുപോലെ തന്നെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എല്ലാവരും ഒരുപോലെ കാത്തിരുന്ന ആ ഒരു പണപ്പെട്ടി ടാസ്ക് ഉടൻ തന്നെ വരാൻ പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് കണ്ടിരിക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ജിൻഡോയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ജിൻഡോ ഒരിക്കലും പൈസയിൽ കണ്ണു വെച്ചിട്ടല്ല പുള്ളി ഈ ഒരു പുള്ളി പറയുന്നത്. പുള്ളിക്ക് ആ ഒരു കപ്പ് കിട്ടണം, ആ ഒരു കപ്പ് സ്വന്താക്കണം എന്നാണ്. അതായത് ബിഗ് ബോസ് വിന്നറിന് കിട്ടുന്ന ആ ഒരു കപ്പ് സ്വന്താക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ് പുള്ളിക്കാരൻ. പുള്ളി പറയുന്നുണ്ട് എനിക്ക് പൈസയൊന്നും വേണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് ആ കപ്പ് കിട്ടണം എന്നാണ് നമ്മുടെ ജിൻഡോ ആഗ്രഹിക്കുന്നത്. ജിൻഡോയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. അതുപോലെ തന്നെ ഈ ഒരു പണപ്പെട്ടി ടാസ്കിൽ ആരൊക്കെ പൈസ എടുത്തുകൊണ്ട് പോകും എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു വിഷയത്തിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.